ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு த வீடியோ. நம்மள மாஸ்டர் சினிமா டைரக்ட் எடுத்துல லோகேஷ் கனகராஜை இப்போ கமல் ஹாசன் சார்னை வச்சுட்டு ஒரு பேன் இந்தியன் சினிமா எடுத்துக்கொண்டிருக்கான. ஈ ஒரு சினிமையில் ஒரு வம்பன் தாரநிலை என்னண்டு, நம்மளோட ஃபர்ஸ்ட் ஃபாசில் உண்டு, விஜய் சேதுபதி உண்டு. ரீசெண்டாயிட்டு இப்போ வேறொரு ஆளும் கூட ஈ ஒரு சினிமையில் வந்துட்டுண்டுன்னு அறியா பட்டிட்டுள்ளது. நம்மளோட சூர்யா ஈ ஒரு சினிமையில் ஒரு கேமியோ ரோலில் எத்தான் போகுதுண்டு, அது ஒஃபிஷியலாயிட்ட തന്നെ கன்ஃபேம் ஆகிட்டுள்ளதான. விக்ரம் சினிமையுடைய ஷூட்டிங் ஸ்போட்டில் சூர்யா நிற்கிற போலும் சூர்யா ஆக்ட் ചെയ്യുന്ന போலுள்ள வீடியோஸ் ஒக்கே சோஷியல் மீடியாவில் லீக் ஆகிட்டு, அங்கேயான ஈ ஒரு காரியம் இப்போ அறியா பட்டிட்டுள்ளது. அப்போ அடுத்த மாதம் ജൂൺ 3 ഈ ഒരു വിക്രം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൂര്യ ഫാൻസൊക്കെ ഇപ്പോഴെ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിജയ് ഫാൻസ് ഇപ്പൊ ഇവിടെ അപ്ഡേറ്റ് ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കും ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് നടക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഈ ഒരു വിക്രം സിനിമയിൽ നമ്മുടെ തലപതി വിജയ് അണ്ണൻ ഉണ്ടാവുന്ന കൂടി ഒരു റൂമർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തലപതി വിജയണ്ണൻ്റെ മാസ്റ്റർ സിനിമയിലെ ജെ ഡി എന്ന ക്യാരക്ടർ ഈ ഒരു വിക്രം സിനിമയുടെ ക്ലൈമാക്സിലോ അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡിലേക്ക് ഏറ്റവും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ കുറേ സർപ്രൈസിങ് എലിമെൻറ്റ് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലപതിയും ഈ ഒരു സിനിമയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തലപതിയുടെ മാനേജർ ജഗദീഷ് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തലപതി മേ ബി ഈ ഒരു വിക്രം ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയിട്ട് ഒരു ചെറിയൊരു ക്യാമിയോ കൊടുക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ തലപതിയുടെ ബീസ്റ്റ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ December 1 തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏപ്രിൽ 1 തലപതി 66 ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തലപതി 66 പൂജ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലപതി ജെ ഡിന്റെ കോസ്റ്റ്യൂമിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ ഒരു ലുക്കും ഹെയർ സ്റ്റൈലും ആ ഒരു ബിയർഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ജെ ഡിന്റെ കട്ടിലാണ് നമ്മുടെ തലപതി വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലപതി ഈ ഒരു 3 ഗ്യാപ്പിൽ ചിലപ്പം ഈ ഒരു വിക്രം സിനിമയുടെ ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയിട്ട് ഒരു ക്യാമിയോ റോൾ ചെയ്യാനുള്ള ചാൻസും ഉണ്ടാവും. എന്തായാലും അതൊരു സർപ്രൈസിംഗ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതിനുശേഷം തലപതി 66 നമ്മുടെ തലപതിയുടെ ലുക്ക് ലീക്കായപ്പോൾ നമ്മുടെ തലപതിയുടെ ഗെറ്റപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. ഈ ഒരു വിക്രം സിനിമയിൽ ഫുള്ള് ട്വിസ്റ്റാണ് ഉണ്ടാവുക. കാരണം ലോകേഷ് കനകരാജ് കമൽഹാസന്റെ ഒരു വേറെ ലെവൽ ഫാൻ ബോയ് ആണ്. വിജയണ്ണനും സൂര്യാണനും പിന്നെ ഫഹദ് ഫാസിലും വിജയ് സേതുപതിയും അല്ലാതെ കാർത്തിയും ഈ ഒരു സിനിമയിൽ ചിലപ്പോൾ ഉണ്ടാവുമെന്നൊക്കെ കുറെ റൂമർ വന്നിട്ടുണ്ട്. കൈദി 2 ലീഡായിട്ടും അതേപോലെ തന്നെ സൂര്യയുടെ അടുത്ത സിനിമയുടെ കണക്ഷനായിട്ടൊക്കെ ഈ ഒരു വിക്രം സിനിമ വരുന്നതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറെ ഇഷ്ടംപോലെ റൂമേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകേഷ് കനകരാജ് ഈ ഒരു വിക്രം സിനിമയിൽ വേറെ ലെവൽ സംഭവം ചെയ്യും. ഇത് ലോകേഷിന്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് പോലെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്തൊക്കെ എന്തായാലും ഈ ഒരു വിക്രം സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഉറപ്പിച്ചതാണ്. കാരണം നമ്മുടെ ലോകേഷ് കനകരാജാണ് ഈ ഒരു സിനിമ എടുക്കുന്നത്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് ആ കൂടി തമിഴ് സിനിമ കണ്ടിട്ടുള്ള വിജയണ്ണൻ്റെ മാത്രമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വേറൊരു ആക്ടറിൻ്റെ തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത്. തലപതി ഈ ഒരു സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോൾ വരെ ഒരു റൂമർ മാത്രമാണ്. എന്തായാലും സിനിമ അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ തലപതി ഉണ്ടോ വേറെ ആർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് ഈ ഒരു വിക്രം സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് നാളെയാണ്. നാളെ ഗ്രാൻഡ് ആയിട്ടാണ് ഈ ഒരു വിക്രം സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്താൻ പോകുന്നത്. അപ്പം നമ്മുടെ തലപതി വിജയണ്ണനും ലോകേഷ് കനകരാജ് ഈ ഒരു ഓഡിയോ ലോഞ്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ്. നമ്മുടെ തലപതി ഈ ഒരു ഓഡിയോ ലോഞ്ചിൽ വന്നാൽ തലപതി 67 ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും അപ്പം തന്നെ നടത്തുന്നു ഒരു റൂമർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റൂമർ കറക്റ്റ് ആണെങ്കിൽ തലപതി 67 പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമൽഹാസൻ തന്നെ ആയിരിക്കും. അപ്പോൾ തലപതി മാത്രമല്ല തമിഴിലുള്ള കുറേ ടോപ്പ് ആക്ടേഴ്സ് ഈ ഒരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്ന അറിയാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ രജനീകാന്തും അതേപോലെ തന്നെ സൂര്യാണൻ, വിജയണ്ണൻ, അങ്ങനെ വലിയൊരു ആൾക്കാർ തന്നെ ഈ ഒരു ഓഡിയോ ലോഞ്ചിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തലപതിയെ ലോകേഷ് കനകരാജ് വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ തലപതി അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, വന്നാൽ കിടക്കും. എന്തായാലും ഒക്കെ നാളെ അറിയാൻ പറ്റും. അപ്പോൾ നാളെയാണ് ഓഡിയോ ലോഞ്ച് നടത്തുന്നത് 6 അപ്പോൾ നാളെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെ വിക്രം സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സ് വൈ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സി യു, ബൈ.